ഹലോ, ഞാൻ മഹേഷ്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡിലീറ്റായ മെമ്മറി കാർഡ് അല്ലെങ്കിൽ പെൻ ഡ്രൈവ് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ഇതിലെ ഫയലുകളൊക്കെ നമുക്ക് തിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിനായി നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയർ ഞാൻ ഈ വീഡിയോയുടെ വിവരണത്തിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് അപ്ഡേഷൻ ചോദിക്കും, നമുക്ക് അപ്ഡേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ക്യാൻസൽ കൊടുക്കാം. ഇതാണ് സോഫ്റ്റ്വെയർ. ഇത് നമുക്ക് ലഭിക്കുമ്പോൾ ഇതൊരു ട്രയൽ വേർഷനാണ്. ഇത് ഇവിടെ നോക്കിയാൽ കാണാം, ഇതൊരു ട്രയൽ വേർഷനാണ്. ഇത് നമുക്ക് ഒരു റിക്കവറി ചെയ്യാൻ സാധിക്കില്ല. ഒരു പകുതി പ്രോസസ്സിംഗ് പകുതി ആകുമ്പോഴത്തേക്കും ഇത് നിന്ന് പോകുന്നതായിരിക്കും. ഇത് എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് നോക്കാം, ഇത് ട്രയൽ വേർഷനാണ്. ഇത് എങ്ങനെ അൺലിമിറ്റഡ് വേർഷനാക്കി മാറ്റാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിന് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഐക്കണിൽ കഴ്സർ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോൾഡ് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫയൽ ലൊക്കേഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇന്ന് താഴേക്ക് പതുക്കെ കൊണ്ടുവരുമ്പോൾ EU ആക്ടിവേറ്റ് ഓൺലൈൻ DLL എന്നൊരു ഫയൽ കാണാം. EU ആക്ടിവേറ്റ് ഓൺലൈൻ DLL അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. തുറന്ന് ക്ലോസ് ചെയ്യുക. ഞാൻ ആ സിപ്പ് ഫയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ സീരിയൽ നമ്പറും ഉണ്ട്, അത് നമുക്ക് എടുക്കാം. ഞാൻ ഈ മുകളിൽ കാണുന്ന സീരിയൽ നമ്പർ തന്നെ സെലക്ട് ചെയ്യും, ഇത് കോപ്പി ചെയ്യാം. നമുക്ക് സോഫ്റ്റ്വെയർ വീണ്ടും എടുക്കാം. ഇവിടെ രജിസ്റ്റർ ടു ഫുൾ വേർഷൻ എന്ന് ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ലൈസൻസ് കോഡ് കൊടുക്കാൻ പറയും. ഇവിടെ നമുക്ക് മുമ്പേ കോപ്പി ചെയ്ത കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. തുറന്ന് ആക്ടിവേറ്റ് കൊടുക്കുക. ആക്ടിവേഷൻ സക്സസ് എന്നൊരു മെസ്സേജ് നമുക്ക് വരും, ഓക്കെ കൊടുക്കാം. അപ്പം നമുക്ക് കാണാം, ട്രയൽ വേർഷൻ മാറി അൺലിമിറ്റഡ് വേർഷനിലേക്ക് സോഫ്റ്റ്വെയർ മാറിയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് റിക്കവർ ചെയ്യുന്നത്, ഫയൽ റിക്കവറി എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായി എൻ്റെ ഫോണിൻ്റെ മെമ്മറിയാണ്, 1.26 GB ആണ് ഫുൾ മെമ്മറി. ഫ്രീ 1.25, 1 MB യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, ഫോർമാറ്റ് കംപ്ലീറ്റ് ആയി, ക്ലോസ് ചെയ്യുന്നു. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡ്രൈവ് H ആണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് JPG ആണെങ്കിൽ, പിക്ചർ ആണെങ്കിൽ JPG ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓഡിയോ ആണെങ്കിൽ ഓഡിയോ, വീഡിയോ ആണെങ്കിൽ വീഡിയോ, ഡോക്യുമെൻ്റ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് പലതായിട്ട് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇമേജ് ആണ് സെലക്ട് ചെയ്യുന്നത്. തുറന്ന് നെക്സ്റ്റ് കൊടുക്കുന്നു. തുറന്ന് ഇവിടെ ലോക്കൽ H സെലക്ട് ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു.
സ്കാനിങ്ങിന് കുറച്ച് താമസമുണ്ട്, വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഫോൾഡർ ഓട്ടോമാറ്റിക്കൽ വരുന്നുണ്ട്. സ്കാനിങ് കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പല ഫോൾഡറുകൾ കാണാം. ഇതിലെല്ലാം പിക്ചറുള്ള ഫോൾഡർ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ, കാരണം ഞാൻ പിക്ചറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ മൊബൈലിൽ പണ്ട് ഉണ്ടായിരുന്ന പിക്ചേഴ്സാണ്. ഓക്കെ, ഇത് നമുക്ക് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ റീസ്റ്റോർ ചെയ്യാം. അതല്ല, വേറൊരു പാത്ത്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡ്രൈവ് ഫുള്ളായി സെലക്ട് ചെയ്ത് നമ്മൾ ഈ റെക്കോർഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യേണ്ട പാത്ത് ചോദിക്കും. ഞാൻ ഡെസ്ക്ടോപ്പ് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇപ്പോൾ കാണാം JPG പിക്ചർ എല്ലാം റെക്കോർഡ് ഇവിടെ ഒരു ഫോൾഡറായി സേവ് ആയിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ ഇപ്പം നമ്മൾ കടയിൽ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഫുൾ ഫോർമാറ്റ് ചെയ്താലും അവർക്ക് ഇതറിയാവുന്ന ഒരാളാണെങ്കിൽ, റിക്കവറി അറിയുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈസിയായി തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് കഴിവതും മെമ്മറി കാർഡ്, നമ്മൾ പേഴ്സണൽ ഡേറ്റ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡുകൾ ഉണ്ടെങ്കിൽ കഴിവതും അത് നമ്മൾക്ക് വേണ്ടെങ്കിൽ ഒടിച്ച് കളയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.